സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മടപ്പള്ളി സ്വദേശിയായ ആരോഗ്യ പ്രവർത്തകയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഒഞ്ചിയത്തെ 14 വാർഡ് ശുചീകരിച്ചു. ഒപ്പം റോഡുകൾ അടക്കുകയും ചെയ്തു. കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 14 വാർഡ് ഉൾപ്പെടുന്ന സ്ഥലത്തെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലെ ഒരു സ്റ്റാഫ് അഴിയൂർ പഞ്ചായത്തിൽ സമ്പർക്കത്തിലൂടെ 8 പേർക്ക് ആക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അഴിയൂർ പഞ്ചായത്തിനെ ഹോട്ട്സ്പോട്ടായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിലെ 13-ാം വാർഡ് കറപ്പക്കുന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ 3 പോസിറ്റീവ് കേസുകൾ ഉണ്ടാവുകയും 240 സമ്പർക്ക പട്ടികയിലുള്ള ഒരു ഘട്ടത്തിൽ നിന്നും വളരെ പ്രയാസകരമായി രക്ഷപ്പെട്ടു വരുന്ന ഒരു ഘട്ടത്തിലാണ് ആരോഗ്യ പ്രവർത്തക അവർ ഒരു 2 മണിക്കൂർ സമയം അഴിയൂർ പഞ്ചായത്ത് ചെലവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് അവർ നേരിട്ട് സമ്പർക്കത്തിലായ 8 പേരെ ഇന്ന് പഞ്ചായത്ത് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. അവർ പോയ 2 കടകൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സമ്പർക്ക പട്ടികയിൽ വരാൻ സാധ്യതയുള്ള എല്ലാ വിഭാഗം ആളുകളെയും കൃത്യമായി കണ്ടെത്തി ഈ സമയത്ത് തന്നെ അവർ ക്വാറന്റൈൻ ആവാൻ വേണ്ടി ആക്കിയിട്ടുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പഞ്ചായത്തിൽ 421 ആളുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 139 ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ 4 പേര് കൊറോണ കെയർ സെൻ്ററിലും മറ്റുള്ളവർ വീടുകളിലുമാണ്. വിദേശത്തു നിന്ന് വന്ന 13 പേരിൽ 8 പേര് ഹോം ക്വാറന്റൈനും 5 പേര് കൊറോണ കെയർ സെൻ്ററിലുമാണ് സർക്കാരിൻ്റെ. അതിൽ ഒരു വ്യക്തി കുവൈറ്റിൽ നിന്ന് വന്ന ഒരു വ്യക്തി പോസിറ്റീവ് ആവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടിയന്തരമായി പഞ്ചായത്തിൽ ഇന്ന് RRT യോഗം ചേർന്ന് പഞ്ചായത്തിലെ കടകളുടെ ക്രമീകരണം കടകളുടെ സമയത്തിൽ 2 മണിവരെയൊക്കെ ചുരുക്കിയിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോണിൽ അത് 11 മണിവരെയാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണിലെ കച്ചവട സ്ഥാപനങ്ങൾ 11 മണിവരെ പ്രവർത്തിക്കുമ്പോൾ അവിടെയുള്ള റേഷൻ കടകൾ 2 മണിവരെ പ്രവർത്തിക്കാവുന്നതാണ്. മറ്റ് ഗതാഗത സംവിധാനങ്ങൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 പേരിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ജില്ലാ കളക്ടർ ഉത്തരവ് പ്രകാരം കർശനമായിട്ടുള്ള നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മോന്താർ പാലം കുറേ ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. അത് കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അത് കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു.